ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഈ ഒരു മേക്കപ്പ് ചെയ്തെടുക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ബിഗിനേഴ്സിന് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ആദ്യം തന്നെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം. ഒരിക്കലും ഡയറക്റ്റ്ലി നമ്മൾ മേക്കപ്പ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രൈമറി യൂസ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം ഞാൻ എൻ്റെ ലിപ്സ് കൂടി ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു നോർമലി ഒരു ലിപ് ബാം എടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലിപ് ബാം വെച്ചിട്ടാണ് എൻ്റെ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്ത് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസീൽ ചെയ്യാണ്. അപ്പോൾ ഒരു കൺസീലർ എടുക്കുക. എന്നിട്ട് ഞാൻ എനിക്ക് കൺസീലർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഡാർക്ക് സർക്കിൾസ് അതുപോലെ തന്നെ ഇങ്ങനെ സ്പോട്സ് കാര്യങ്ങൾ, പിമ്പിൾസ് അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടുത്തും അതുപോലെ എനിക്ക് എവിടെയൊക്കെയാണോ ഹൈഡ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് കാണാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്താലും മതി. പക്ഷേ ഒരു ബിഗിനർ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആവുക. അപ്പോൾ നിങ്ങളൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. കുറച്ച് ഫൗണ്ടേഷൻ എടുക്കുക, ഒരുപാട് ഫൗണ്ടേഷൻ ഒരുപാട് കൺസീലർ വെച്ച് തേക്കരുത്. കാരണം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കേക്കി ആയിട്ടുണ്ടാവും നമ്മുടെ ഫേസ്. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഡോട്ട്സ് മാത്രം അപ്ലൈ, ഒരു കുറച്ച് 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 നാലഞ്ചെണ്ണം അങ്ങനെ അങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിനൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുക, എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബിഗിനർ ആകുമ്പോൾ നിങ്ങൾക്ക് ബ്യൂട്ടി ബ്ലെൻഡർ തന്നെ ആയിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആവുക. അതുകൊണ്ടാണ് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടുണ്ട് കാണിച്ചിരുന്നത്. അതിനുശേഷം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല രീതിക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ മേക്കപ്പ്. അതുപോലെ തന്നെ ഒരു തിൻ ലെയർ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, തിൻ ലെയർ ഫൗണ്ടേഷൻ. അതിനുശേഷം എക്സസ് ആയിട്ടുള്ളത് ഞാൻ എൻ്റെ ചെവിക്ക് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വേണം ചെയ്യാം. ഇനി നമുക്കൊരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. കോമ്പാക്ട് പൗഡർ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മേക്കപ്പ് മാച്ച് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കണ്ണിൻ്റെ ഏരിയാസിൽ മാത്രം, മൂക്കിൻ്റെ ഏരിയാസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് ഓയിൽ ടു കോമ്പിനേഷൻ സ്കിന്നാണ്. എനിക്ക് എവിടെയൊക്കെയാണ് ഓയിലി ആവുന്നത് അവിടെ മാത്രമാണ് ഞാൻ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യുന്നത്. കണ്ണിന് ഞാൻ അപ്ലൈ ചെയ്തത് ഒന്ന് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെയും അതുപോലെ തന്നെ മൂക്കിനും മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ മാറ്റ് പോലെ തോന്നുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഐബ്രോസ് ഫിൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഐബ്രോസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഒന്ന് കാണിച്ചിരുന്നത്. ഇത് അടിപൊളിയാണ്, ഭയങ്കര നാച്ചുറലായിട്ട് തോന്നും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അത് നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഫിൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇങ്ങനെ വരച്ചു കൊടുക്കരുത്, ഉള്ളിലിങ്ങനെ ഫില്ല് ചെയ്ത് എടുക്കണം. ബാക്കിൽ ചെയ്തതിന് ശേഷം ഫ്രണ്ടിലോട്ടേക്ക് വരിക. എന്നിട്ട് നമ്മൾ ഈ ഐബ്രോസ് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് എടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു സ്പൂലി, ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു സ്പൂലിയാണിത്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കോംബ് ചെയ്തെടുത്താൽ നമ്മൾ ഐബ്രോസ് ഫുള്ളായിട്ട് സെറ്റാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഐബ്രോസ് നല്ല ഡിഫൈൻഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൺസീലർ എടുക്കുക, ഇതുപോലത്തെ ചെറിയൊരു ബ്രഷിലാക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഐബ്രോസിന് ചുറ്റും ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ നമ്മൾ ഐബ്രോസ് ഭയങ്കര ഡിഫൈൻഡ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇത് സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മളൊരു ബ്ലെൻഡർ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കൺസീലർ ഒന്ന് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐബ്രോസ് നല്ല എന്താ പറയുക, വെടിപ്പിലും വൃത്തിയിലും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഐഷാഡോ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഐഷാഡോ ആണ്. അപ്പോൾ ഐഷാഡോക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാലറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴും ഒരു ഇങ്ങനെ ഇതുപോലത്തെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് പോലത്തെ എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം എപ്പോഴും ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം ഡാർക്ക് ഷെയ്ഡൊക്കെ. ഇപ്പോൾ ഞാൻ ഒരു ഷെയ്ഡേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ കണ്ണിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ബ്രഷോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഇതായിരിക്കും. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ എല്ലാം സിമ്പിളായിട്ട് ചെയ്യാം. കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. ഇനി നമ്മൾ ഐ ഷാഡോക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചെറിയ വിരലുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഇതുപോലെ അതേ ഷെയ്ഡ് തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അടിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാലറ്റിലുള്ള ഈ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ബ്ലഷ് ആക്കിയിട്ട് ഇടുകയാണ്. ഞാൻ വേറെ ഒരുപാട് ഐറ്റംസ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഇത്ര കുറച്ച് പ്രൊഡക്റ്റ്സ് ഇപ്പോൾ കുറച്ച് പ്രൊഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഐ ഷാഡോയിൽ തന്നെ ഉള്ള ഒരു പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ഇതുപോലെ ബ്ലഷ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാണ് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. നമുക്ക് ഒരു ഐ ഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന പോലെ ഈ ഒരു രീതിക്ക് വേണം അപ്ലൈ ചെയ്യാൻ, ഇങ്ങനെ ഒരു ഷേപ്പിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അടിയിൽ നിന്ന് മേലോട്ട് ഇങ്ങനെ മേലോട്ടേക്ക് പോകുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഞാനത് കുറച്ചൊന്ന് മൂക്കിനും അതുപോലെ തന്നെ നെറ്റിക്ക് ഒരുപാടില്ല, ബാക്കി എൻ്റെ കൈമേലുള്ളതൊക്കെ എടുത്തിട്ട് ഞാൻ മൂക്കിനും അതുപോലെ തന്നെ എൻ്റെ താടിയുടെ അവിടെയൊക്കെ ആയി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഐലൈനർ ഞാൻ ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. വിങ്ഡ് ഐലൈനർ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഐലൈനർ, നമ്മൾ നോർമലി എങ്ങനെയാണോ വരക്കുന്നത് അതുപോലെ ഞാനൊന്ന് കാഷ്വലായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് കണ്ണിലും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ മസ്കാരയൊന്നും ഒരുപാട് എടുക്കുന്നില്ല. ഞാനിവിടെ ഐലൈനറിൻ്റെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ഞാൻ മസ്കാര പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ആസ് എ ബിഗിനർ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ ഹൈലൈറ്റർ എടുക്കുക. കുറച്ച് നമ്മളെ ഫേസിൽ എവിടെയൊക്കെയാണോ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത് അവിടെയൊക്കെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂക്കിന് കൂടി അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നെറ്റിക്കും അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ സൈഡിലൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഐ ഷാഡോ പാലറ്റിലുള്ള ഇത് വേണമെങ്കിലും ഷെയ്ഡ് വേണമെങ്കിലും ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ലിപ്സ്റ്റിക്, ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ന്യൂഡ് ഷെയ്ഡ്, അതായത് ഒരു ഭയങ്കര സിമ്പിൾ ഡെയിലി യൂസേജിന് പറ്റിയൊരു ന്യൂഡ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ന്യൂഡ് ഡ്രീം എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഇത് ലാക്മേഡ് ഫോർ എവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ലിപ്സ്റ്റിക്കാണ് ന്യൂഡായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റിക്കി ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇതാ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഹൈലൈറ്റ് എടുത്തിട്ട് അതിൻ്റെ ചുണ്ടിൻ്റെ മേലെ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തെടുത്ത് ഒരുപാട് പ്രോഡക്റ്റ്സോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് ചെയ്തതല്ല. മിനിമൽ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ആസ് എ ബിഗിനറിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് മേക്കപ്പ് എന്തായാലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് വളരെ സിമ്പിളാണ്, ഒരുപാടായിട്ടൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.